വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക വീണ്ടും കലാപ കലുഷിതമാവുകയാണ്. ഒരു കാലത്ത് അവിടെ തമിഴ് പുലികളുടെ തീവ്രവാദ പ്രവർത്തനങ്ങളാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രക്ഷോഭങ്ങളാണ് വീണ്ടും ഇന്ത്യയെ ആശങ്കയിൽ അഴ്ത്തുന്നത്. ശ്രീലങ്കയിൽ എന്ത് സംഭവിച്ചാലും പൊതുവെ അത് ഇന്ത്യയെയാണ് ബാധിക്കാറുള്ളത് എന്നുള്ളൊരു പരമമായ സത്യമാണ്. ശ്രീലങ്കയിൽ പലതവണ സന്ദർശനം നടത്തിയിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശേഖരൻ നേരെ ഇപ്പോൾ നമ്മുടെ പോകുന്നത്, ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് ബാധിക്കുക? ശ്രീലങ്ക വരുത്തി വച്ച ഒരു ദുരന്തമാണ് ഇപ്പോൾ അവരവിടെ നേരിടുന്നത്. കാരണം ഈ ദൂരക്കാഴ്ചയില്ലാത്ത ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയുമാണ് ഇന്ന് അതിന് കാരണം. ഒന്നാമത്തെ കാരണം, ഈ നമ്മളിപ്പോൾ കേരളവും കടം വാങ്ങുന്നുണ്ട്. നമ്മൾ പിന്നെ നമ്മുടെ അടിത്തറ ശരിയാവാതെ നമ്മൾ വെറുതെ കടം വാങ്ങിച്ചിട്ട് കാര്യമില്ല. ശ്രീലങ്ക ഇന്ത്യയുമായിട്ട് ഒന്ന് തെറ്റിയപ്പോൾ അവർ നേരെ ചൈനയുമായിട്ട് ഒരു സൗഹൃദത്തിന് പോവുകയും അവിടെ വലിയ വലിയ പ്രോജക്റ്റുകൾ അവരെ കൊണ്ട് ചെയ്യുകയും കോടാനുകോടി ഡോളറിൻ്റെ കടബാധ്യത അവർ ഉണ്ടാക്കുകയും ചെയ്തു. ചൈനക്കാരൻ്റെ കാര്യം നമുക്ക് പണ്ടേ അറിയാം. അവന് കച്ചവടം മാത്രമേ ചൈനക്കാരുള്ളൂ, അല്ലാതെ ശാശ്വതമായ ഒരു സൗഹൃദം അവർക്കില്ല. അവർക്ക് ഇപ്പോഴും തന്നെ ഈ ശ്രീലങ്കയിലെ ഒരു തുറമുഖം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പലിശയെ കൊടുക്കാൻ ഇപ്പം നിവർത്തിയില്ല. പലിശ കൊടുക്കാൻ മുതലല്ല, പലിശ അതുപോലെ പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ അവർ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യ തോൽപ്പിക്കാം, ഇന്ത്യ മറികടന്ന് ഞങ്ങളിതാ മുന്നേറാൻ പോകുന്നു, ഞങ്ങൾക്ക് ഇന്ത്യ പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ സ്നേഹിതം വന്നിട്ടുണ്ട് ചൈനക്കാരൻ എന്ന് പറഞ്ഞ് ആവേശത്തോടു കൂടി അവരെയും കെട്ടിപ്പുണർന്നു. ഇപ്പോൾ സംഭവം എന്താ, എല്ലാം കൂടി കൊണ്ട് താഴോട്ട് വന്ന് വീണിരിക്കുകയാണ്. ഞാൻ ശ്രീലങ്കയുടെ ഒരേറ്റം മുതൽ മറ്റേറ്റം വരെ സഞ്ചരിച്ചാണ്. പട്ടിണി പാവങ്ങളാണ് അവിടെ കംപ്ലീറ്റ്. നമുക്ക് തോന്നും കേരളത്തിലെ ഗ്രാമങ്ങളാണെന്ന് തോന്നും. ജാപ്പന എന്ന് പറഞ്ഞാൽ തനി കേരളം തന്നെ. നമ്മളിവിടുത്തെ പുൽച്ചെടികൾ പോലും അവിടെ തന്നെ, അതാണ് അത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. ആ പാവപ്പെട്ട ജനങ്ങൾ അവരെ ശരിക്കും ചൂഷണം ചെയ്താണ് ഈ പിന്നെ ഈ ഭരണകർത്താക്കളും അതുപോലെ തന്നെ LTT പുലികളും ഒക്കെ അവരെ ചൂഷണം ചെയ്താണ് ഇങ്ങനെ ആയത്. പുലികൾ വളർന്നു, അതോടുകൂടി എന്താ വന്നത്, രാജ്യം മൊത്തം നശിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയതാണ്, കണ്ടതാണ് അവരെ ടൂറിസം ഭയങ്കരമായി വിപ്ലവകരമായ രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് ഉണ്ടായത്. എന്നിട്ട് അവർ കുറേശ്ശെ പച്ച പിടിച്ച് ഇങ്ങനെ വരുന്നപ്പോഴാണ് കോവിഡ് വന്ന് കയറിയത്. അതിനിടയ്ക്ക് ഈ കോടാനുകോടി ഡോളറിൻ്റെ കടബാധ്യതയും പിന്നെ ചൈനയിൽ നിന്ന് വന്ന് അത് വന്നു. ഇങ്ങനെ വന്നപ്പോൾ രക്ഷപ്പെടാൻ മാർഗമില്ല, ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനില്ല, വസ്ത്രമില്ല, പിന്നെ ഇന്ധനമില്ല, വണ്ടി ഓടിക്കാൻ വയ്യ. അവരുടെ പവർ പ്ലാന്റ് മുഴുവൻ ഇന്ധനം കൊണ്ടാണ്, ഡീസൽ കൊണ്ടാണ് ഓടിക്കുന്നത്. അതെല്ലാം നിർത്തി ഇപ്പോൾ ഭക്ഷണവും ഇല്ല, പിന്നെ ഇരുട്ടിലാണ് കഴിയുന്നത്. അതുപോലെ തന്നെ പിന്നെ കറണ്ട് ഉൽപ്പാദനവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ആകെ ഈ അവസ്ഥയിലാണ് ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം വരുന്നത്. അതാണ് ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്ത് വളരെ ഗുരുതരമായ നമ്മൾ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം കൊണ്ട് ദുരിതമനുഭവിച്ച രാജ്യമാണ് നമ്മൾ. ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് കയറിയ ലക്ഷക്കണക്കിന് ആളുകളെ നമ്മൾ തീറ്റിപ്പോറ്റേണ്ടി വന്നു. ഉള്ള അവസാനം അതൊരു നമുക്കൊരു ശല്യമായി വന്നു. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ പിന്നെ നമ്മളിങ്ങനെ കേരളം വരെ ബംഗാളി എന്നും പറഞ്ഞുകൊണ്ട് പഴയ ബംഗ്ലാദേശുകാരൻ നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു അവസ്ഥ നമുക്കറിയാം. അതുപോലെ ശ്രീലങ്കയിൽ നിന്ന് ഇതുപോലൊരു പ്രവാഹം നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക എങ്ങനെ പോകും, നമ്മളത് പിടിച്ചു നിൽക്കാൻ പോകും. തമിഴ്നാടിനാണ് അവർ വരുന്നതെങ്കിലും കേരളത്തിനെയും ബാധിക്കും. കേരളത്തിൻ്റെ തീരങ്ങൾ അവരുമായിട്ട് അടുത്ത് കിടക്കുകയാണ്. അവർക്ക് വരാം, പെട്ടെന്ന് വരാം അവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉള്ളപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പിന്നെ സത്യം പറഞ്ഞാൽ ഭാവിക്ക് പോലും അല്ലെങ്കിൽ സുരക്ഷിതയ്ക്ക് പോലും പിന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള അഭയാർത്ഥി പ്രവാഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനാവാത്തൊരു അവസ്ഥ വരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഭരണാധികാരികളും പിന്നെ നമ്മൾ പിന്നെ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തി പ്രഭാവവും അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങളോടുള്ള ഇടപെടലുകളും ഒക്കെ കാണുമ്പോൾ പിന്നെ ഈ വൈതരണിയും തരണം ചെയ്യാൻ കഴിയുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം പിന്നെ ശ്രീലങ്കയിൽ വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് മോഡി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പണ്ട് ഞാൻ അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയിയോടൊപ്പം സാർക്ക് മീറ്റിംഗ് കവർ ചെയ്യാൻ വേണ്ടി 1998 ശ്രീലങ്കയിൽ പോയപ്പോൾ പിന്നെ അവിടെ വാജ്പേയിക്ക് കിട്ടിയ സ്വീകരണം ഞാൻ കണ്ടതാണ്.
അവിടുത്തെ ശ്രീലങ്കൻ ജനത പോലും ഇന്ത്യക്ക് വേണ്ടി അവർ പിന്നെ അഭിനന്ദനങ്ങൾ പറയുന്നത് ഞാൻ കണ്ടതാണ്. അപ്പം അത്രമാത്രം സ്നേഹവായ്പ ഉള്ളൊരു ജനതീയമാണ്, നമ്മുടെ നേതാക്കന്മാരോട് അധികം വളരെ സ്നേഹമുള്ളതാണ്. അതാണ് ഞാൻ വാജ്പേയിക്ക് അവർ കൊടുത്ത സ്വീകരണങ്ങൾ ഞാൻ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് പ്രധാനമന്ത്രി മോഡിയും ഈ പ്രതിസന്ധി തരണം ചെയ്യുമെന്നും പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അതേ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിലും അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിലും ഇന്ത്യക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം. അത്രമാത്രം ദുർബലമാണ് ആ രാജ്യം, അതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ എന്തായിരുന്നാലും നമ്മൾ പിന്നെ ടഫായിട്ടുള്ളൊരു ഒരു പോളിസി ശ്രീലങ്കയ്ക്കെതിരായിട്ട് എടുക്കില്ല, അത് ഉറപ്പാണ്. നമ്മുടെ ഒരു സഹോദര രാജ്യം എന്നുള്ള നിലയിൽ, പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിലും, പിന്നെ സൈനികമായി തന്ത്രപ്രധാനമായ ഒരു സ്ഥലം എന്നുള്ള നിലയിലും നമുക്ക് പെട്ടെന്ന് ശ്രീലങ്കയെ കൈവഴിയാനൊക്കില്ല, അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രീലങ്കയോട് ഒരു മൃദു സമീപനം സ്വീകരിക്കും. പക്ഷേ വിചാരിക്കാനാവാത്ത തരത്തിലുള്ള അഭയാർത്ഥി പ്രവാഹം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അത് ഇന്ത്യക്ക് മൊത്തം തന്നെ തലവേദനയായി മാറാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കുക അല്ലെങ്കിൽ അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഇന്ത്യൻ നയതന്ത്ര വിജയം. അതിന് കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ശ്രീലങ്കയിൽ വീണ്ടും ശുഭദിനങ്ങൾ വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.